എന്നിട്ട് അവൻ ആയുസ് നീട്ടിക്കിട്ടി. ഇനി അതുണ്ടാവില്ല. ഇന്ന് രാത്രിയോട് അവൻ തീരും. അവനെ സ്വന്തം നാട്ടിൽ പിടിച്ചു നിർത്താതെ ഈ നാട്ടിലോട്ട് കൊണ്ടുവന്ന അവന്റെ അമ്മച്ചി നാളെ വാവിട്ട് നിലവിളിക്കും. ഒറ്റയ്ക്കാണോ പോകുന്നേ? അവനെ നന്ദനെയെന്നും ഒറ്റയ്ക്ക് പിടിച്ചാൽ കിട്ടൂല. കൂട്ടമായിട്ട് തന്നെ പോകും. എന്നിട്ട് ക്രൂരമായിട്ട് തന്നെ കൊല്ലും. മരിച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മടങ്ങും. രണ്ട് തവണ അവന്റെ ചോര കണ്ട കത്തിയാ. എന്നിട്ടും ദാഹം അടങ്ങിയിട്ടില്ല. ഇന്നത്തോടെ തൃപ്തി കിട്ടും. ജോസും നന്ദനും ഒന്നിക്കുന്നതിനെ പറ്റി ചിന്തിക്കാനേ പറ്റുന്നില്ല. ആ ശരത്തുമായിട്ട് ഞാൻ കണ്ടിരുന്നു. അവനും പറയുന്നത് ജോസിനെ തീർക്കണമെന്നാ. അങ്ങനെ ചെയ്താ തരാന്ന് പറഞ്ഞ 10 ലക്ഷം ഉടൻ തരാന്ന്. അവനും ജോസ് പാരയാണല്ലോ. അവൻ ജീവിച്ചിരുന്ന നഷ്ടം മാത്രമേ ഉള്ളൂ. കൊന്ന എല്ലാ അർത്ഥത്തിലും ലാഭം. ഇങ്ങനെ ലാഭക്കണക്ക് പറഞ്ഞ് ഒരുപാട് തല്ലാനും കൊല്ലാനും പോയതാ. എന്നിട്ട് നഷ്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. അത് മറക്കരുത്. എന്നാലും കാര്യം ചെയ്യാം. അവനെ കൊല്ലടാന്ന് വെക്കാം. പിന്നെ അവൻ നമ്മളെയൊക്കെ കൊല്ലാ കൊല്ല ചെയ്യുമ്പോ കൊല്ലട അവനെന്ന് പറയരുത്. പറഞ്ഞാലും ഞാൻ കേൾക്കൂല. ഓക്കെ ആണാ? അവൻ നമുക്ക് ശനിയാമേ ഗ്രഹപ്പിഴയാ. പോട്ടറേ, അത് കഴിഞ്ഞ് എന്തുണ്ടായാലും ഞാൻ നോക്കിക്കോളാം. ഇന്ന് കൊല്ലം ഉറച്ചു തന്നെയാ പോകുന്നത്. കൊല്ലം ചെയ്യും. ഞാൻ എന്തായാലും മനസമാധാനം കിട്ടാൻ പ്രാർത്ഥിക്കാം. ഇനി അവൻ ആയുസ് നീട്ടിക്കിട്ടരുത്. സജി, അത്ര ഏതോ ആണെങ്കിൽ വെട്ടി കൊണ്ടുവരണടാ. എന്നാലും നോക്കണ വെട്ട. അവ ഇങ്ങോട്ട് വരണടാ. അടിയടാ,
സജി എനിക്ക കഴുത്തിരില്ല എന്റെ കഴുത്ത് ഓടാനും ഓട്ടില്ല അയ്യോ എന്റെ കഴുത് ഏതായാലും കൃത്യസമയത്ത് തന്നെ നന്ദൻ എത്തിയല്ലോ. നരന്റെ പ്ലാനിംഗ് ഞാൻ അറിഞ്ഞു, അവനെ പിന്തുടർന്നു. വെട്ടിക്കൊല്ലാനാ വന്നത്? അമ്മച്ചി കൈ കരുതിയ റിവോൾവർ എനിക്ക് തന്നിട്ടുണ്ട്, ഫുള്ളി ലോഡഡ. എന്തായാലും അത് വേണ്ടി വന്നില്ല. ഇനി സാറിന് നെഴിലായിട്ട് ഞാനുണ്ടാവും ഏത് പാതിരാത്രിയിലും. സാറ് വണ്ടിയെടുക്ക്, ഞാൻ കൂടെയുണ്ട്. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നന്ദേട്ടൻ തട്ടുകടയിലേക്കല്ലാതെ വേറെ എവിടെയെങ്കിലും പോയിരുന്നു? ആ പോയിരുന്നു. നിന്റെ അച്ഛൻ സ്വർഗത്തിലുണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ സദ്യ വിളമ്പാൻ മാറി നിക്കണി. അതെ, ആ ജോസ് എന്തെങ്കിലും പറഞ്ഞോ? ജോസ് അല്ല, ജോസ് സാറ്. ആരെ? അല്ല, ജോസ് സാറ്. ജോസ് സാറ് എന്തെങ്കിലും പറഞ്ഞോന്ന്? ജോസ് സാർ എന്തെങ്കിലും പറഞ്ഞോന്നറിയാൻ നിനക്കെന്താ ഇത്ര ആകാംക്ഷ? അല്ല, നമ്മളെ തമ്മിൽ തെറ്റിക്കാനായിട്ട്. മിണ്ടരുത്. ആരാണ് ശരിയെന്നും ആരാണ് തെറ്റെന്നും എനിക്കിപ്പോഴറിയാം. അത് നീ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നുമില്ല. നീയും നിന്റെ ആങ്ങളെയും അമ്മയും പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. മറ്റുള്ളവരെല്ലാം ശരിയാ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, എനിക്കിപ്പോ ആത്മഹത്യ ചെയ്യണ തോന്നുന്നു. അയ്യോ, ഒന്ന് ചെയ്യണേ, എന്റെ പേര് എഴുതി വെക്കരുത്. വെറുതെ മോഹിപ്പിക്കുന്നു. നീ ഒന്നും ഒരിക്കലും മരിക്കില്ലടി. മറ്റുള്ളവരെയൊക്കെ കൊല്ലത്തേ ഉള്ളൂ, അതാ നിന്റെയൊക്കെ ജാതകം. എന്നാ ഇനി വീട്ടിൽ മനസ്സമാധാനം ഉണ്ടാവുന്നേ? നീ മരിച്ചതിന് ശേഷം. കൂടുതൽ സംസാരം ചോദ്യം ചെയ്യലൊന്നും വേണ്ട, മര്യാദയ്ക്ക് അങ്ങ് ജീവിച്ചാ മതി.
ഞാൻ നന്ദന് വാക്കുകൊടുത്തതാ തമ്മി കാണാതിരിക്കാൻ ശ്രമിക്കാന്ന്. പിന്നെ ഇങ്ങോട്ട് വന്നാ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ വന്നത് അതേപ്പറ്റി സംസാരിക്കാനല്ല. സാറിന് എന്തേലും പറ്റിയോ? നന്ദനോട് ചോദിച്ചാൽ അവൻ സത്യം പറയില്ല. ഞാൻ വിഷമിക്കുമെന്ന് കരുതി. അതാ ഞാൻ രാത്രി വിളിച്ചത്. അപ്പൊ സ്വിച്ച് ഓഫ്. എനിക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കുവോ? വെറുതെ സംസാരിച്ച് അമ്മച്ചി ഒന്നും അറിയിക്കണ്ട. ഒന്നാമത് ഈ നാട്ടിലേക്ക് വന്നു തന്നെ ഒരുപാട് കയ്യും കാലും പിടിച്ചിട്ട. ഇനി ഇതും കൂടി അറിഞ്ഞാ ഇന്ന് തന്നെ ഇവിടുന്ന് കെട്ടുകെട്ടേണ്ടി വരും. നന്ദൻ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിലോ എന്താവുമായിരുന്നു സ്ഥിതി? കൊന്നേനെ ഞാൻ അവനെ. നരൻ ഇന്നലെ രാത്രിയോടെ തീർന്നേനെ. ആയുധം കരുതിയിട്ടുണ്ട് ഞാനും. ഇങ്ങനെയാണെങ്കിൽ സർ തിരിച്ചു പോകുന്നതാ നല്ലത്. ജീവനോടെ ഇരിക്കുന്നുണ്ടെന്നെങ്കിലും ആശ്വസിക്കാലോ. അമ്മച്ചി വരുന്നുണ്ട്, ഒന്ന് പറയല്ലേ. ആങ്ങളെ നിങ്ങൾ തമ്മിൽ കാണരുതെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇങ്ങനെ വന്നാ ശരിയാവോ? അങ്ങനെ ശരിയും തെറ്റുമൊന്നും ഞാനിനി നോക്കുന്നില്ല. അങ്ങനെ നോക്കേണ്ട ആവശ്യം എനിക്കിനിയില്ല. നന്ദനല്ല എന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. നിങ്ങളെല്ലാം എന്താ ഇങ്ങനെ ആയതെന്നാ ഞാൻ ആലോചിക്കുന്നത്. വീട്ടിനകത്തൊരു വിഷപ്പാമ്പ് കയറിയ ഒന്നീ അതിനെ അടിച്ചു കൊല്ലും, അല്ലെങ്കിൽ കാട്ടിക്കൊണ്ടു കളയും. ഇവിടെ എല്ലാരും നിലനിർത്തിക്കൊണ്ടു പോവുക. അതുകൊണ്ട് നഷ്ടങ്ങളെ ഉണ്ടാവത്തുള്ളൂ മോളെ. അമ്മച്ചി കണ്ടോ ആർക്കാ നഷ്ടം ഉണ്ടാവാൻ പോകുന്നേന്ന്? എനിക്ക് ജോസാറിന്റെ കാര്യത്തിലെ പേടിയുള്ളൂ. സാറ് ധൈര്യം കൂടുതലുള്ള കൂട്ടത്തില്, ചതിയും അറിയില്ല. അങ്ങനെയുള്ളവരെ പതിയിരുന്ന് ആക്രമിക്കാൻ എളുപ്പോ? അതുകൊണ്ട് പറഞ്ഞതാണല്ലോ ഇവനോട് ഈ നാട്ടിലേക്ക് വരരുതെന്ന്. പറച്ചില് മാത്രമേ നടക്കുന്നുള്ളൂ. ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞാൽ അവ അവന്റെ രീതിക്ക് അങ്ങ് പോവും. അമ്മച്ചെ പോലെ തന്നെ ഭയമുണ്ട് എനിക്ക് ജോസാറിന്റെ കാര്യത്തില്. ഇടയ്ക്ക് ഭയമല്ലായിരുന്നു, ദേഷ്യമായിരുന്നു. എന്നാ ഇപ്പൊ മോള് ചിന്തിക്കുന്നതിനേക്കാളും ഇവൻ പറഞ്ഞതിനേക്കാളും ദുഷ്ടനാണ് കെട്ടിയോനെന്നറിഞ്ഞപ്പോ വീണ്ടും ഇവനോട് സ്നേഹം വന്നു. അതുകൊണ്ടാ എന്റെ കൂട്ട് ആകാംക്ഷ ഉണ്ടായത്. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ വന്നത് നന്നായി മോളെ. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് താമസിക്കുകയും ചെയ്യും, മോൾ ആ വൃത്തികെട്ടവന്റെ വരവ് കാത്തിരിക്കുകയും ചെയ്യും. ഇപ്പൊ വന്നു, എല്ലാം മനസ്സിലാക്കുകയും ചെയ്തു. ഇനി അവന്റെ കാര്യവും പറഞ്ഞ് ഇങ്ങനെ വേദനിക്കേണ്ട കാര്യമില്ലല്ലോ. മരുമോളായിട്ട് മനസ്സിലങ്ങ് ഉറപ്പിച്ചതാ. എന്ന് വെച്ചാ നിങ്ങൾ അങ്ങനെയാണല്ലോ എന്നെ തെറ്റിദ്ധരിപ്പിച്ചത്. പിന്നെ എല്ലാത്തിനും ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട്. ഞാൻ ആരെയും ഒന്നിനും നിർബന്ധിക്കുന്നില്ല. അപ്പോഴും പറയാനുള്ളതങ്ങ് പറഞ്ഞേക്കാം. ചേരേണ്ടവര് കൂടിച്ചേരണം, ഒന്നിച്ചു പോണം. അല്ല, ഈ നേരത്ത് ഒന്നും കുടിക്കുകയും കഴിക്കുകയും ചെയ്ത് കാണത്തില്ലല്ലോ. ദോശ ചുട്ടോണ്ടിരിക്കുകയായിരുന്നു, കഴിച്ചിട്ട് പോയാ മതി. ആരോടൊന്നും പറയാതെ ഞാൻ പോകുന്നത്. എനിക്ക് ഉടനെ തിരിച്ചെത്തണം. അതിനിടയിൽ ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദോശ അതെങ്കിലും ഒന്ന് ആയിക്കൂടെ. താമ്പാടോ പടക്കു എറിഞ്ഞ് പുകമറ സൃഷ്ടിച്ചല്ലേ അവൻ മുമ്പൊരിക്കൽ ജോസാറിനെ വെട്ടി വീഴ്ത്തിയത്. അതിന്റെ അനുകരണമായിരുന്നു ഇന്നലെ രാത്രി. എത്ര പറഞ്ഞാലും ജോസാർ കേൾക്കില്ല. നന്ദനോട് അവളെ ഒഴിവാക്കാൻ പറ ടീച്ചറെ, എന്നിട്ട് കുടുംബത്തോട്ട് മടങ്ങി വരാൻ പറ. വരും, അവന് നമ്മളെപ്പോലെ തന്നെയാ മുന്നോട്ട് പോകുന്നത്. അവളെ കൊല്ലാക്കൊല ചെയ്ത ശേഷം മടങ്ങി വരിക, ആ ചിന്തയോടെയാ മുന്നോട്ട് പോകുന്നത്. അവർക്കൊരു കുഞ്ഞു ജനിക്കാതിരുന്നത് നന്നായി. അങ്ങനെ ജനിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ബന്ധം പിരിയാൻ പ്രയാസമായേനെ. ഒരു കൊലയാളി ആവാതിരിക്കാനാ നന്ദനോട് ഞാൻ ശരത്തിന്റെ പ്രശ്നങ്ങളൊന്നും പറയാതിരിക്കുന്നത്. എങ്കിലും എനിക്കൊരു സംശയമുണ്ട്, നരനെ അവൻ കൊല്ലുവെന്ന്. അതിനുള്ള സാധ്യതയുണ്ട് ടീച്ചറെ. എങ്കിലവൻ ജയിലിൽ പോകേണ്ടി വരും. മാനുവൽ എന്ന പയ്യൻ കൊല ചെയ്യപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം നന്ദൻ ഏറ്റെടുത്തില്ലേ? അതിന്റെ കേസ് കഴിയുമ്പോൾ നന്ദൻ ജയിലിലാവില്ലേ? അതിന്റെ അന്വേഷണം മോചിത നടത്തുന്നുണ്ട്. യഥാർത്ഥ പ്രതി നയനയാണെന്ന് അവസാനം തെളിയും. അവള് തന്നെ ജയിലിലേക്ക് പോവുകയും ചെയ്യും. അതുവരെയുള്ളൂ നന്ദന്റെയും മൗനമൊക്കെ. നയനയും ശരത്തും ഒക്കെ ജയിലിലേക്ക് തന്നെ പോവും. അതാ അവർക്ക് ദൈവം കരുതി വച്ചിരിക്കുന്ന വിധി. രക്തച്ചൊരിച്ചിലില്ലാതെ
എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടണം. എന്നിട്ട് ഒന്നിക്കേണ്ടവർ ഒന്നിക്കണം. നന്ദൻ മടങ്ങി വരുന്നത് തന്നെ മനസമാധാനമാ. അവനും അതിനുശേഷം മറ്റൊരു കുടുംബജീവിതം ഉണ്ടാവണം. ആകെ മരവിപ്പായതുകൊണ്ട് നമ്മളെപ്പോലെ സമ്മതിക്കില്ല പാവം. എങ്കിലും സമ്മതിപ്പിക്കണം. അതൊക്കെ പോട്ടെ, വീട് പണിയൊക്കെ ഏതുവരെയായി? ആ, ഉടനെ ഫൗണ്ടേഷൻ കിട്ടും. എന്നിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് വീട് പാല് കാച്ചുമ്പോ ഞാൻ ചെന്ന് വിളിക്കൂ അവനെ ജയിലില്. എന്താ കൊല്ലുഞ്ഞേ? ഞാനെന്തോ ശരപഞ്ചുരത്തിലെ കുതിരയാണെന്ന് കരുതിയോ? ഒന്ന് പതുക്കെ തടവന്റെ അമ്മേ, നിങ്ങൾക്ക് എന്റെ അടുത്ത് ശത്രുത കേട്ടോ. എടാ, നീ എന്തിനാടാ മോനെ ഇങ്ങനെ തല്ലുകൊള്ളുന്നത്? പോയപ്പോഴേ ഞാൻ എതിർത്തതല്ലേ? മുമ്പൊക്കെ എന്റെ മോനായിരുന്നു മറ്റുള്ളവരെ പോയി തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്തത്. ഇപ്പൊ താണ്ടേ ഓടി നടന്ന് തല്ലുകൊള്ളുക. ആര് തല്ലിയില്ലെങ്കിലും ആ മോചിത എന്ന് പറയുന്നവള് പിടിച്ചോണ്ട് പോയി തല്ലു. എന്റെ ജാതകത്തിൽ അങ്ങനെ തല്ലുള്ള യോഗം ഉണ്ടെങ്കി കണ്ടല്ലേ പറ്റൂ. എന്നാലും ഇത് വല്ലാത്തൊരു യോഗം തന്നെ. ആത്മാക്കൾ വരെ എടുത്തിട്ട് പെരുക്കുമല്ലേ. അതെ, എന്നാലും ഇതാദ്യായിട്ടാ കഴുത്തിങ്ങനെ തിരിയുന്ന. ഇനി ഇത് ഒടിഞ്ഞു തൂങ്ങുന്നത് എന്നാണെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളെന്നെ ഒടിച്ചു തൂക്കോ. അതേ, തടവിയപ്പം നിന്റെ ശത്രുക്കളെ ഓർത്തു പോയതാ, അവരെ അമർത്തിയതാ. എന്നാലും ഏതവനായിരിക്കോ മുഖം പൊടി? ആ, ആർക്കറിയാം. എടാ, ദേവം വരുന്നു. ആര്? ആ നന്ദൻ. നോട്ടം എത്തണില്ല, പറഞ്ഞു നാക്കെടുത്തില്ല, അതിനും പാളി എത്തി. ഇനി എവനായിരിക്കോ അമ്മേ? ഒന്നും പറയണ്ട, ഇന്നലെ ആ മുഖം മൂടി വെച്ച തന്തയില്ലാത്തവൻ എന്റെ കുഞ്ഞിന്റെ പെടല് പിടിച്ച് തിരിച്ചു. അളിയ, ഞാനും അത് പറയാൻ തന്നെയാ വന്നത്. ഇന്നലെ ഞാൻ രാത്രി തട്ടുകട അടച്ചിട്ട് വരുമ്പോ ബൈക്കിൽ മുഖം മൂടി വെച്ച ഒരുത്തൻ എന്നെ പിന്നെയും ഒറ്റ തള്ളു. ഇന്നലെ ഞാൻ രാത്രി തട്ടുകട അടച്ചിട്ട് വരുമ്പോ ബൈക്കിൽ മുഖം മൂടി വെച്ച ഒരുത്തൻ എന്നെ പിന്നെയും ഒറ്റ തള്ളു. ആരാണെന്ന് നോക്കുമ്പോഴേക്കും ഓടിക്കളഞ്ഞു. സൂക്ഷിക്കണേ മോനെ. അളിയന്റെ കഴുത്തങ്ങ് തിരിഞ്ഞല്ലേ. അറിഞ്ഞില്ല അളിയ. ഞാൻ പറഞ്ഞില്ലേ, ആ ദ്രോഹി പെടല് പിടിച്ചാ തിരിച്ചത്. അത് ആത്മാവ് തന്നെയാണോന്ന എന്റെ സംശയം. എന്നെ തള്ളിയിട്ടതും മറിഞ്ഞളഞ്ഞു. ഞൊടിയിടയിലാ മറിഞ്ഞത്. അളിയനെതിരെ ആക്രമം ഉണ്ടായ സ്ഥിതിക്ക് ഇനിയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. പിന്നെ നരേട്ടന്റെ അച്ഛനെ കണ്ടായിരുന്നു. അയ്യോ, ആ ഗതി കിട്ടാത്ത ആത്മാവിന് ഇപ്പൊ കൊറച്ച് ദിവസമായിട്ട് കാണുന്നില്ല. എവിടെ പോയോ എന്തോ? എടാ, അങ്ങനെ ഒന്നും പറയാതെ സംശയം മാറ്റാൻ വേണമെങ്കിൽ അങ്ങനെ മുന്നിലോട്ട് വന്ന് നിൽക്കും. അല്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല. നന്നായി, ഭാഗ്യമാണെന്ന് കരുതിയാ മതി. പിന്നെ അവർക്കവിടെ സുഖമാണോ മോനെ? എന്റെ അമ്മായി അമ്മയ്ക്ക് എന്നും എന്റെ മോളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നാ കേട്ടത്. അത് പിന്നെ വയസ്സ് 10-75 കഴിഞ്ഞില്ലേ, പിന്നെ എന്നും അമ്മയുടെ മോൾക്ക് മുത്തച്ഛ വെച്ച് വിളമ്പണോ? അയ്യോ, നല്ല ആരോഗ്യവാ, അടുക്കള കേറ്റണം, അല്ലെങ്കിൽ വല്ല അസുഖവും വരും. ആ, അതൊക്കെ പോട്ടെ. അതെ, എനിക്കറിയാവുന്ന ഒരു ആയുർവേദ ഡോക്ടറുണ്ട്, പെടലി ഒന്നും കൂടെ തടവിക്കണം. അയ്യോ വേണ്ട, ഇവിടെ ഒരാളെ തടവി ഒരു പരുവായിരിക്കുക. അല്ല, കർക്കിടക നടക്കുന്നത്, ശരീരത്തിന് ഇങ്ങനെ ക്ഷതം ഒന്നും തട്ടാൻ പാടില്ല. പറ്റൊന്നുമില്ല. പിന്നെ രാത്രിയിൽ പുറത്തൊന്നും ഇറങ്ങണ്ട, ആത്മാക്കൾ ആഹ്ലാദിച്ച് നടക്കുന്ന സമയം. അപ്പോ ഞാൻ പോട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി. അവനെ ആത്മാവെ തോണ്ടിട്ട് പോയമ്മേ. എടാ, അവനെ തോണ്ടിയ സ്ഥിതിക്ക് നിന്നെ തോണ്ടല് മാത്രമായിരിക്കത്തില്ല.
എന്തൊരു നാറ്റവാടാ ഇതിന്. അവൻ നാട്ടിലെത്തിയപ്പോ തുടങ്ങിയ നെഞ്ചിടിപ്പാ. രോഹിണിയുമായിട്ട് അവൻ അടുക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതെങ്ങനെ അടുക്കാനാടാ? നിന്നെ ജീവന് തുല്യം രോഹിണി സ്നേഹിക്കുമ്പോ അവള് നിന്നെ വിട്ടു പോവൂ. ചില നേരത്തൊക്കെ ഞാൻ രോഹിണി ശ്രദ്ധിക്കാറുണ്ട്. ആ നേരത്തൊക്കെ അവളുടെ മനസ്സിൽ ഒരു തിരയുള്ളത് പോലെ തോന്നിയിട്ടുണ്ട്. ഇനി മറ്റുള്ള എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവൂ? മനസ്സ് നിറയെ കറുപ്പാണ് ഇവന്, മഞ്ഞ വെളിച്ചമാണ് കണ്ണിൽ. ഇപ്പൊ തന്നെ ഷെയറായി ഒരു 5 കോടി അങ്ങോട്ട് തരുന്നുണ്ട്. കോടികളുടെ മണിമുഴക്കമാണ് ഇന്നിവന്റെ കാതുകളിൽ മുഴങ്ങി കേൾക്കുന്നത്. പക്ഷേ ഇനി ഇവന്റെ ചങ്ക് പൊട്ടിക്കും മണ്ടികളെന്ന് ഇവൻ കരുതിയ മിടുക്കികൾ. ഇനി പാഠം 10, ഇവൻ ഒരു വിലാപം.